പറഞ്ഞതിൽ ചില അപാകതയുണ്ട്. തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം ഭാരവാഹികളെ മാറ്റിയതല്ല, അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ്. ഇപ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റിൻ്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ്. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. ചാർജ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ, വിശദമായിട്ട് നമുക്ക് പിന്നീട് പ്രതികരിക്കാം. വെളുത്ത മുഖയാണോ കറുത്ത മുഖയാണോ പ്രതീക്ഷിക്കുന്നത്? പോക ഉണ്ടാവില്ല എന്തായാലും. അല്ല, ഇവിടെ ഒരു കയ്യാങ്കളി നടന്ന സ്ഥലമാണ്, വളരെ മുറിവേറ്റിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പരസ്പരം ഒരു കയ്യാങ്കളി നടക്കുകയും വലിയ മുറിവുണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ. അതിനൊപ്പം തന്നെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യം. നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. MP സ്ഥാനവും DC പ്രസിഡന്റ് സ്ഥാനവും വെല്ലുവിളിയാകും. ഞാൻ MP യും DC പ്രസിഡന്റ് ആയിരുന്നു. എത്ര നാൾ കൂടി ഉണ്ടാവും? അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ചേലക്കര തെരഞ്ഞെടുപ്പ് വരാനുള്ള പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാനുള്ളോ? ചേലക്കര പാലക്കാട് UDF വിജയിക്കും. അപ്പോ